രക്ഷപ്പെട്ട്. ഹായ്. ഓ, ആപ് മലയാളി ഹൈ നാ? കാം കർനേ ഹൈ ക്യാ? ഹേ, ആ ജോലിക്ക് വന്നതാണോ? ഓ, മലയാളം അറിയാല്ലേ? ജി കുറച്ച് കുറച്ച് മാത്രം. ഈ വരിയിൽ നിന്നായിരിക്കും അല്ലേ പണിക്കൊക്കെ ആളിനെ എടുക്കണത്? പണി കിട്ടാതിരുന്നാ കൊള്ള. ജി ഹംകു സബ്കു കാം മിൽത്ത ഹൈ. ഈശ്വരാ, ഇത് പട്ടാളത്തിൽ പേരെഴുതാൻ വന്ന പോലെ ഉണ്ടല്ലേ. ഇതിൽ മലയാളികൾ ആരും ഇല്ലേ? അരേ, ജൽദി ആ, ജൽദി ആ. नाम क्या है? नाम तरुण. कहां से? बंगाल मुर्शिदाबाद से. चलो, नाम क्या है? हा? नाम क्या है? कुमारन. मलयालिया? इदे कुछ अध्वान पणिया. ओ, अरियान सारे. नहीं इंगोट्टु मारिदेक्क अगल. ഞാൻ അങ്ങ് കാക്കാമൂലെന്ന്. കാക്കാമൂല എന്ന് പറയുന്നത് നമ്മളെ വെള്ളായണിക്ക് അടുത്ത് അല്ലേ? ഓ, അവിടെ നിന്ന് എന്തല്ലേ കാക്കകളെല്ലാം കൂടെ ഓട്ടിച്ചാ? അല്ല സാറേ, അവിടെ മനുഷ്യന്മാരിപ്പോ വയലൊക്കെ നികത്തി വീടുകളൊക്കെ വച്ചു തുടങ്ങി. ഇപ്പൊ കൊത്തിപ്പറക്കി ജീവിക്കാനൊക്കെ വലിയ പാട് തന്നെ. എന്തല്ലേ വെള്ളായണിക്കാരിൽ ഇപ്പൊ മീനുകളൊന്നും ഇല്ലേ? മീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ പിടിക്കാൻ ഈ മനുഷ്യന്മാര് സമ്മതിക്കൂല. നമ്മൾ എവിടെയെങ്കിലും ചെന്നിരുന്ന ഓട്ടം വരും അവിടെ ചൂണ്ടയും കൊണ്ട്. നമുക്കല്ലേ അറിയൂ ഈ മീനുകളൊക്കെ എവിടെ ഉണ്ടെന്ന്. എന്നാ നോക്കുകൂലി പോലും തരൂല. തമ്മിൽ ഭേദം ഇവിടെ സിറ്റി വരുന്നത് തന്നെ. അതവിടെ നിക്കട്ടെ. നമ്മളെ മുതലാളിക്ക് സ്ഥിരമായിട്ട് കരിമീൻ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? അത് ഞാൻ എങ്ങനെങ്കിലും പിടിച്ചോണ്ട് വരാം സാറേ. ആവേശമൊന്നും വേണ്ട, ഞാനിന്ന് സംസാരിച്ചു നോക്കട്ടെ. അപ്പോ ഈ ഹിന്ദിക്കാരെയൊക്കെ ഒന്ന് മേയ്ക്കണം, അതാ നിന്റെ ജോലി. ഇവന്മാർ പണിയെടുക്കുന്നുണ്ടോ എന്ന് എല്ലായിടത്തും പോയി നോക്കണം, മനസ്സിലായോ? ശരി സാർ. ഓ, ഇയാള് പുലി തന്നെ. നമ്മൾ മനസ്സിൽ വിചാരിച്ചേ ഉള്ളു, എങ്ങനെ അറിഞ്ഞാ എന്തോ. ആ ശരി ശരി, അപ്പൊ എല്ലാടോ ഒന്ന് കാണിച്ചു കൊടുക്ക അല്ലേ. മുമ്പ് തന്ന കണക്ക് ഇപ്പൊ തന്ന കണക്ക് വലിയ പൊരുത്തക്കേടുണ്ടല്ലോ. സാർ, പ്രൊഡക്ഷൻ അല്പം കുറവാണ്, ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പ്രയാസമാണ്. എന്താ പ്രശ്നം? സാർ, റോ ഫുഡ് പഴയ പോലെ വരുന്നില്ല, ഇപ്പൊ തന്നെ 50 ലോഡ് കുറവാണ്. 50 ലോഡോ? വിളിക്കണോ കുമാരനെ? ഇങ്ങോട്ട് താടോ. ഹലോ, താങ്കൾ ഡയൽ ചെയ്ത നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ പരിധിക്ക് പുറത്താണ്. ഓ, വിളിച്ചിട്ട് വേണോ? ശരി സാർ.
മതി മതി മതി, നിർത്ത്. ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഉറക്കം, ഇതാണ് എന്റെ പോളിസി. കുമാർജി, ഓ സർജി ദേഖേഗാ തോ ഹംകോ മാർ ഡാലേഗാ. നങ്ങൾ ജോലി ചെയ്യാം. റെസ്റ്റ് കൊടുക്കാന്ന് വെച്ചാൽ യുവന്മാർക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, മലയാളികൾ എത്ര ഡീസന്റ്. ഒരു പക്ഷിയെ കൊണ്ട് പറ്റുന്ന പോലെ പണിയെടുക്കാവൂ. സായിപ്പിന്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞോളാം. സായിപ്പ് ഞാനും ഒക്കെ മച്ച മച്ച അല്ലേ. ഡേടേ ഡേ, നോക്കിക്കൊണ്ട് നിൽക്കാതെ പെട്ടെന്ന് കൊത്തി പറക്കിനടേ. നീ എന്തോന്നടാ ഇപ്പൊ അടിച്ചു മാറ്റിയത്? ഒന്നും ചെയ്തില്ല. ഇങ്ങോട്ടോട്. എന്റെ സ്വഭാവം മാറ്റിക്കല്ലേ. തുണ്ടു വെച്ചെഴുത ഇതെന്തോന്നടാ യൂണിവേഴ്സിറ്റി പരീക്ഷ. ചിറക് പൊക്കടാ. ഇതൊക്കെ എടുത്ത് വിഴുങ്ങി തുണ്ട ഇരുന്നിട്ട് ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കല്ലേ. സുബമേ കുച്ച് നീക്കായാ സാബ്, ക്യാ കടുങ്കമേ. നീ എന്ത് ചെയ്യുന്ന? ഡേയ്, ഞാൻ കാണാതെ തിന്നണം, മനസ്സിലായ? അതൊക്കെ പോട്ടെ, ഒന്നേ ഉള്ള ജി സാബ്. എന്നാ പകുതി ഇങ്ങട്. ക്യാ ആദാതെ. കുമാരാ, കുമാരാ, ഒന്നുകിൽ ഇറക്ക അല്ലെങ്കിൽ തുപ്പ്. എവനെയൊക്കെ ആരടാ? ഒന്ന് വേഗം പാടോ, സായിപ്പ് വിളിക്കുന്നു. ഇത് വെച്ചോ, പാമ്പ് കടിച്ചല്ലോ ഭഗവാനെ. ഏത് നേരത്താന്തോ. അയ്യോ, കാലും ചെറവും എല്ലാം പഴയ സ്ഥലത്ത് തന്നെ ഉണ്ടോ എന്തോ. ദാ ഇത് കൂടെ കൊണ്ടുപോകുമാരാ. സാറ് കൊണ്ടുപോയി പൊരിച്ചു തിന്നു സാറേ. അമ്മേ, അടിപൊളി ചായക്കട തന്നെ. നമ്മളെ നാട്ടിലൊന്നും ഇതുപോലെ ഇല്ല. എന്റെ അമ്മോ, അരയന്നം തന്നെ. ഇതൊക്കെ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടത്? ചാന്ദിനി, നിന്റെ പടം നന്നായിട്ടുണ്ടടി. താങ്ക് യു. ലൈക്ക് അടിച്ച ചുള്ളന്മാര് 300, അത് പോരെ. നീ സ്റ്റാറായി മോളെ. നീ നോക്കിക്കോ, എന്റെ ബർത്ത്ഡേ ഞാനൊരു സംഭവമാക്കും. അയ്യോ, പിടിച്ചു വീഴ്. വന്ന് നിന്നോളും, വായി നോക്കാൻ. നിനക്ക് എന്താണ് അവിടെ കാര്യം? മുതലാളി വരാൻ പറഞ്ഞു. ആ, കേറി പോയിക്കോ, പപ്പ അകത്തുണ്ട്. ഇവനെ കാരടാ പിടിച്ച് അകത്ത് കേട്ടിന്നെ. നിന്റെ പപ്പെ പറഞ്ഞ മതിട്ടാ. അങ്ങനെ ഇരിക്കുമ്പോ അങ്ങേർക്ക് നാട്ടിൻ പുറത്തെ നൊസ്റ്റാൾജിയുള്ള. പിന്നെ ഇതുപോലുള്ള അലവിലാതികളെ പിടിച്ച് അകത്തേക്ക് കയറ്റി അതങ്ങ് ഇറക്കി വെക്കും. ഹീസ് മാഡ്. വടാ. മുതലാളി അവിടെ. ഹലോ.
എന്താ? ഞാൻ കുമാരൻ. ഞാൻ കൊക്കോളയോ? അതവിടെ കിട്ടും. അല്ല, കോളനിയിൽ നിന്ന് വന്നതാ. സായിപ്പ് അദ്ദേഹം പറഞ്ഞിട്ട് വന്നതാണ്. ഓ ശരി ശരി. കാക്കമൂലക്കാരൻ കുമാരൻ അല്ലേ? അതെ അതെ സർ. എങ്ങനെയുണ്ട് കുമാര, പണിയൊക്കെ? അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല സർ. ഞാൻ വിളിപ്പിച്ചത് വേറൊരു കാര്യത്തിനാ. കുമാരൻ ഇനി എപ്പോഴാ നാട്ടിൽ പോകുന്നത്? മുതലാളി പറഞ്ഞ ഇപ്പൊ വേണമെങ്കിലും പോകാം. അത് വേണ്ട, ഇനി പോയിട്ട് വരുമ്പോ നല്ല കരിമീൻ കൊണ്ടുവരണം. പിന്നെ പറ്റുമെങ്കിൽ നല്ല നാടൻ കള്ളു. ആരും അറിയണ്ട കേട്ടോ. കൊണ്ടുവരാം സർ. ഞാൻ നല്ല വില തരാം. അപ്പോ കൊണ്ടുവരുമ്പോ സായിപ്പിനോട് പറഞ്ഞാ മതി. ശരി എന്നാ. ശരി സർ. ജീവൻ തിരിച്ചു കിട്ടി. I'm sorry. ഓ, എനിക്കും ചെറുതായിട്ടൊന്ന് പോറി. അത് സാരമില്ല. ദാ സ്ലേറ്റ്. Thank you. പപ്പ. ഹലോ. ദാണ്ട മൊബൈൽ ഇവിടെ കിടന്നു. ഓ സോറി. താങ്ക് യു. അപ്പം മുതലാളിയുടെ മോളാണ്. നല്ല പത്തരമാറ്റ് തങ്കം. അയ്യോ അണ്ണാച്ചിയാ, ഞാൻ കുമാരൻ. ഒരു അബദ്ധം പറ്റി, മരത്തിൽ തട്ടി വീണുപോയി. ഒന്ന് ക്ഷമിച്ചു കള അണ്ണാച്ചി. അത് തന്നെ ഞാൻ പറഞ്ഞത്, വെള്ളം അടിച്ചാ വയറ്റി കിടക്കണം. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ഈസ് നോട്ട് ഗുഡ്. ഉനക്ക് തെരിയുമോ അത്? ഞാൻ അണ്ണാച്ചിയെ തിരക്കി തന്നെയാണ് ഇറങ്ങിയത്. ഓ, തേടിയ പാമ്പ് തന്നെ കാലി ചുറ്റി. എന്തായാലും പുറത്ത് തന്നെ വീണത് ഭാഗ്യമായി. അല്ല, ഒരു കാര്യം സാധിക്കണമായിരുന്നു. അണ്ണാച്ചി വിചാരിച്ചാലേ നടക്കൂ. എന്നൊക്കറിയോ? ആരും അറിയണ്ട, രഹസ്യമാണ്. നമ്മുടെ മാണിക്കുഞ്ഞു മുതലാളിയില്ലേ, മുതലാളിക്ക് കുറച്ച് കള്ളു വേണം, നല്ല നാടൻ. അണ്ണാച്ചിക്ക് കൊണ്ടുതരാൻ പറ്റുമോ? എങ്കിൽ നല്ല വില ഞാൻ വാങ്ങിച്ചു തരാം. ഒക്കോ മാണിക്കുഞ്ഞ. ഓ, ലവനല്ലേ ആ ഞൊണ്ടിക്കാളൻ കുക്ക്. നാ പണ്ട് നാഗർകോവിളിൽ നിന്ന് കള്ള വണ്ടി കയറി വരുമ്പോ ഇവിടേക്ക് കൊത്തി പറക്കി നടന്നവനാ ഇന്റെ ആള്. ഇപ്പൊ വലിയ മൊലാളി ആയി പോച്ചു. ഒന്ന് ശ്രമിച്ചു നോക്ക അണ്ണാച്ചി. എന്നെ കാശ് വല്ലതും കിടക്കുമാ? അവൻ പെറിയ തീടേ, ഉനക്ക് തെറിയാതെ. കാശി കുമാര വാങ്ങിച്ചു തരും. അണ്ണാച്ചി സാധനം കൊണ്ടുവന്നാ മതി. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വീക്ക് വാങ്ങേ. ഹോ, അപ്പൊ അതും ശരിയായി. ഹലോ സാർ. എന്താടോ സാർ, ഇവിടെ സ്വപ്നം കാണുകയാണോ? ഇന്ന് 150 ലോഡാ ടാർഗറ്റ്, അത് ഓർമ്മ വേണം. ശരി സാർ. ഓ, ഇതൊക്കെ കേൾക്കാൻ ഞാൻ എന്തോന്ന് പാപം ചെയ്താന്തോ. നെഞ്ചിലൊരു കല്ലെടുത്ത് വച്ച പോലെ ഉണ്ട്. ഒന്ന് സന്ധ്യയായെങ്കി.
നിങ്ങൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. വിളിക്കാൻ കണ്ട സമയം. ദുലേഖ കണ്ടുറന്നു ഇന്നു രാവും ലലന. ഇവിടെ അങ്ങും കാണുന്നില്ലല്ലോ. Beautiful. അയ്യോ കള്ളൻ, പപ്പ പപ്പ ഓടി വാ, രാഹുൽ രാഹുൽ കള്ളൻ. കള്ളനോ? എവിടെ എവിടെ? നീ ടോർച്ചിങ് എടുത്ത. ദൈവമേ രക്ഷപ്പെട. നിക്കാൻ. ദൈവമേ, എനിക്ക് ഇത്ര സ്പീഡേ ഉള്ള. കണ്ണും പുല്ലൊന്നും കാണാനും പറ്റില്ല. അയ്യോ എന്റെ അമ്മോ, പപ്പ. ഇവ ഒരു പേടിത്തൂറി തന്നെ. അതൊക്കെ നമ്മള് ഏത് പാതിരാത്രിയിലും എവിടെയും പോവും. ഇവ എന്തോന്ന് കണ്ട് നിലവിളിച്ചത്? നോക്കിക്കളയാം. എന്റെ അമ്മോ. കുമാരാ, കുമാരാ, ഏയ് കുമാരാ. ചതിച്ച സായിപ്പാണ് എന്തോ. ഏയ് കുമാരാ, ഇടാ വാതിൽ തുറ. നാ അണ്ണാച്ചി. ഓ അണ്ണാച്ചി. അയ്യോ അണ്ണാച്ചി ആയിരുന്നു ഇങ്ങേരന്ത് ഈ നേരത്ത്. അണ്ണാച്ചി ഇത്ര പെട്ടെന്ന് സാധനം ഒപ്പിച്ച? അത് പിന്നെ കാസ് കിട്ടണ കാര്യമല്ലേ. നീ എന്ത് രണ്ടു ദിവസമായി പണിക്ക് പോയിട്ടെന്ന് കേട്ട്, എന്നെ കാര്യം സൊല്ല്. ഒരു ചെറിയ പനി. പിന്നെ ഇതിന്റെ കാശൊക്കെ ഞാൻ വാങ്ങിച്ചു തരും. അണ്ണാച്ചി ധൈര്യമായിട്ട് പോ. അപ്പൊ ശരി കുമാറാ, കാണാം. ഏ അപ്പോ താനെല്ലാം സംഘടിപ്പിച്ചു അല്ലേ? സാറേ, കുമാരൻ ഒരു വാക്ക് പറഞ്ഞ അത് വാക്കാണ്. എന്നാ ഞാൻ പോട്ടെ സാറേ. പോകാനോ?
താൻ ഇരിക്കടോ കുമാര, ഇരിക്കടോ. എടോ, തനിക്ക് എന്റെ മുന്നിലിരിക്കാൻ ചമ്മലൊന്നും വേണ്ട. തന്നെ പോലെ തന്നെയാ ഞാനും ഈ നഗരത്തിലെത്തിയത്. അപ്പൊ മുതലാളി നാട്ടുമ്പുറത്തുകാരൻ തന്നെയല്ലേ? ചുമ്മാ അല്ല ഈ സ്നേഹം. മുതലാളി അങ്ങ് കായലിലൊക്കെ വന്നിട്ടുണ്ടോ? എടോ, ഞാൻ തന്റെ കായൽവാരത്താടോ ജനിച്ചു വളർന്നത്? വെള്ളാണിയില. അതേടോ, താനെന്നല്ല ആരും വിശ്വസിക്കില്ല, ആർക്കും അറിയില്ല. അതാ സത്യം. ഒരിക്കൽ കൂടണയാനുള്ള സ്ഥലത്തെ ചൊല്ലി കാക്കകളും കൊക്കുകളും തമ്മിൽ ഒരു കൊത്തുണ്ടായി. ആ വഴക്കിൽ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടു. അന്ന് കായൽക്കര വിട്ടതാ ഞാൻ. പിന്നീട് ഒരിക്കലും ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ വന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് തുടങ്ങിയതാ. എല്ലാം വെട്ടിപ്പിടിക്കണമെന്ന വാശിയായിരുന്നു. അത് ഞാൻ തന്നെയാടോ. ഇപ്പോഴത്തെ രൂപവുമായി ഒരു സാദൃശ്യവും ഇല്ല. ഇവിടെ എത്തി വളരെ കാലമാകുന്നതിന് മുമ്പ് എടുത്ത പടമാണ്. സത്യത്തിൽ ഇപ്പോൾ വെള്ളത്തിൽ നിന്നും മീൻ പിടിക്കാൻ തന്നെ മറന്നുപോയി. തന്നെ കാണുമ്പോ എനിക്കെന്റെ പഴയ കാലമാണ് ഓർമ്മ വരുന്നത്. പപ്പ, ശരിക്കും കായൽക്കരയിലാണോ പപ്പയുടെ വീട്? പിന്നെന്താ ഞങ്ങൾ അങ്ങോട്ടൊന്നും കൊണ്ടുപോകാത്ത? പപ്പയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ടാ ഒന്നും പറയാത്തതും കൊണ്ടുപോകാത്തതും. പപ്പ, എനിക്ക് ആ സ്ഥലമൊക്കെ കാണണമെന്നുണ്ട്. എന്റെ ഫ്രണ്ട്സിനെയും കൂട്ടി അവിടെ ഒന്ന് പോയിട്ട് വരട്ടെ. വേണ്ട വേണ്ട, ഒരു ദിവസം പപ്പ നിന്നെ അവിടെ കൊണ്ടുപോകാം. തനിച്ചൊന്നും പോകണ്ട. പോ പപ്പ, എന്തു പറഞ്ഞാലും ഇങ്ങനെ തന്നെ. വേണ്ട. അതാ അവളുടെ അമ്മ. മോള് വലുതാകും മുമ്പ് അവള് പോയി. ക്യാൻസർ ആയിരുന്നു. പിന്നെ അവളുടെ അച്ഛനും അമ്മയും എല്ലാം ഞാനാ. ഒറ്റയ്ക്ക് അവളെ ഒരിടത്തും വിടാറില്ല. അതിന്റെ പിണക്കമാ. എന്നാ ശരി കുമാര, കരിമീൻ കിട്ടുമ്പോ കൊണ്ടുവരണം. ശരി മുതലാളി. ഓ, തന്റെ കാശ്. ഇതാ അണ്ണാച്ചിയുടെ കള്ളിന്റെ മാത്രം മതി. ഇരിക്കട്ടടോ. ഓ, ആയിക്കോട്ടെ. ശരി എന്നാ. നീ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് ആ കായൽക്കരയിലൊക്കെ ഒന്ന് പറക്കണം. പപ്പ ജനിച്ചു വളർന്ന സ്ഥലമൊക്കെ ഒന്ന് കാണണം. നീ വിഷമിക്കാതെ. ഏയ്, നമുക്ക് മൂന്ന് പേർക്കും കൂടി ഒന്ന് പോയാലോ, ഒരു അഡ്വഞ്ചർ ട്രിപ്പ്. അയ്യോ, പപ്പ അറിഞ്ഞാ കൊല്ലും. നിനക്ക് പോവുകയും വേണം, വിളിച്ചാ വരാനും വയ്യ. പിന്നെന്താ വേണ്ടത് നീ തന്നെ പറ. എടി വിഷമിക്കാതെ, ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ആ കുമാറിനെ ഹൈജാക്ക് ചെയ്താലോ. ഓ കമ്മോൺ, അയാൾക്കാകുമ്പോൾ സ്ഥലമൊക്കെ അറിയാലോ. യാ, ദിസ് വിൽ വർക്ക്. കഷ്ടം. തള്ളടേ, അങ്ങനെ പോട്ടെ. അങ്ങോട്ട് അനങ്ങി തള്ളടാ. എന്തോന്ന് പ്രശ്നം കുമാര? ഞങ്ങൾ ആ വെള്ളായണി കായലിന്റെ തീരത്തൊക്കെ ഒന്ന് കൊണ്ടുപോവോ? രക്ഷപ്പെട്ടു. കായലില്ല, ഞാനാ. ഞങ്ങൾക്ക് സ്ഥലം അറിയില്ല. കുമാരനൊന്ന് കൂട്ടുവന്നാ മതി, പ്ലീസ്. അത് പിന്നെ മുതലാളി പറയാതെ. പപ്പയോട് ഞാൻ പറഞ്ഞോളാം, കുമാരൻ അതൊന്നും അറിയണ്ട. ഓ, സോ അടുത്ത സൺഡേ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാവും. ഓക്കെ. ഓ സോറി, ഇതെന്റെ ഫ്രണ്ട്സ് എലീന. ഹായ്. ഫാത്തിമ. ഹലോ. ബൈ കുമാര, ടേക്ക് കെയർ. ഇവളൊക്കെ കൂടി എന്നെ കയറടിപ്പിക്കാതിരുന്നാ മതിയായിരുന്നു. പക്ഷേ അവളെ കിട്ടുന്നില്ലല്ലോ.
അച്ചുന്ന് ടെൻഷൻ ആവണ്ട, ചിലപ്പോ നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും. ഏ വീട്ടിൽ പറയാതെ ഒരിടത്തും പോവാറില്ല. ഡാ രണ്ടു ദിവസം മുന്നേ അവര് മൂന്നാളെ കുമാറിനോട് സംസാരിച്ചിരിക്കണ കണ്ടിട്ടാ, ഞാൻ പറയാൻ വിട്ടുപോയി. കുമാറിനോടോ? ഹൗ കം? എന്റെ ടൈം അല്ലാതെ എന്തോന്ന് പറയാൻ. കുമാരൻ വെള്ളായണി തന്നെയാണോ ജനിച്ചതും വളർന്നതും ഒക്കെ? ഓ, എന്റെ അച്ഛനും അപ്പൂപ്പനും എല്ലാം അവിടെ ഉള്ളത് തന്നെ. കുമാരൻ കുഞ്ഞിലെ കായൽ നിന്ന് മീൻ പിടിക്കുമായിരുന്നോ? ഓ, ഞങ്ങളൊക്കെ കായലിൽ നിന്ന് തന്നെയാ മീൻ പിടിച്ച് പഠിച്ചത്. ഓ, സമ്മതിക്കണം, എനിക്ക് ആലോചിക്കുമ്പോഴേ പേടിയാവും. ഷോ, മീ ടു. God's own country. സത്യം പറയാലോ, നമ്മുടെ നഗരം ഒരു നരകം തന്നെടി. വെള്ളം കണ്ട എല്ലാത്തിനും വട്ടായ. ഈ കുപ്പി കിട്ടുന്ന വെള്ളം അല്ലേ ഇവരൊക്കെ കണ്ടിട്ടുള്ളു. കുമാര, ഹേ ഷോസ്, എങ്ങനെ മീൻ പിടിക്കുന്നേ? ഇവളെ കയ്യിലെടുക്കാൻ പറ്റിയ അവസരമാണ്. അത് നിസ്സാര കാര്യമല്ലേ. കുമാര, once more please. അതിനെന്ത്, എത്ര വേണോ പിടിക്കാം. I want to take a snap. Va Kumara. Va. Nyana. Ayyo, ningal edutha madi. Namak idinonu vayya polla paavu. Hey, come on. Done, my dear. Da? Da no ke? അക്കുമാരൻ നമ്മൾ വിചാരിക്കുന്ന പാർട്ടിയില്ല ട്ടാ. ഛേ, ആരോടാ കളിക്കുന്നതെന്ന് അവൻ അറിയില്ല. വടാ. നിനക്ക് പെമ്പിള്ളാരെ തട്ടിക്കൊണ്ടു പോകും തുടങ്ങിയോ? രാഹുൽ, മൈൻഡ് യുവർ വേർഡ്സ്. ഇവിടെ ആരും ആരെയും തട്ടിക്കൊണ്ട് വന്നില്ല. ഞങ്ങൾക്ക് ഈ കായലൊക്കെ കാണണമെന്ന് തോന്നി, കുമാറിനെ കൂട്ടി ഇങ്ങോട്ട് പോന്നു, ഇത്രേ ഉള്ളൂ. നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ വിളിച്ചോണ്ട് വരാൻ? ഞങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളെ കൂട്ടി, അത്രേ ഉള്ളൂ. ഞങ്ങൾ എവിടെ പോണോ എന്തൊക്കെ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് നീയാണോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഡേർട്ടി സ്കാവഞ്ചർ. മച്ചു, നോ നോ, വിടാ. നോ നോ, നിന്നോട് ഞാൻ പറഞ്ഞു, മാറി നിൽക്ക് നീ. മച്ചു, നോ നോ നോ, ഏയ് ലീവ് ഹിം. നിർത്തു സാറേ, ഈ കൊച്ചുങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ. സാറിന് അത്രയ്ക്ക് സഹിക്കാൻ വയ്യെങ്കിൽ ഒരു മീനെ പിടിച്ചു കൊടുക്ക്, എന്നിട്ട് പറ. എല്ലാ കുറ്റവും ഈ കുമാരെ ഏറ്റോളാം. മച്ചു, നീ പോടാ. സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്ന നിനക്കാണോ ഈ കുളത്തിൽ നിന്ന് ഒരു മീൻ പിടിക്കാൻ പാടി? ഗോ മച്ചു, ഇവന്റെ മുമ്പിൽ ഇങ്ങനെ തോക്കാൻ പറ്റില്ല. ഇത് പ്രസ്റ്റീജ് ഇഷ്യൂട്ടാ. നിനക്ക് മീനല്ലേ ആവശ്യം, ഞാൻ പിടിച്ചു തരാം. പിന്നെ ഇതുപോലെ കാണിക്കാൻ നോക്കരുത്, നിന്റെ കഴുത്തൊടിഞ്ഞു പോകും. അയ്യോ, ഈ സാറിത് എന്തോന്ന് കാണിക്കുന്നത്?
കുഴപ്പമായ അവിടെ മുതലേ ഉണ്ട്. കുമാര, കുമാര, എന്തോ പ്രശ്നമുണ്ട്, ഒന്ന് നോക്ക് പ്ലീസ്. അണ്ണ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം പ്ലീസ്. ചേട്ടാ, ചേട്ടാ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം പ്ലീസ്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. കാലിലൊന്നും തടയുന്നില്ലല്ലോ. ചേട്ടാ, ഒന്നിങ്ങ് വരൂ. കാര്യമെന്താ? ഒന്ന് മുങ്ങിത്തപ്പിയ ഒരു നിധി കിട്ടും. ഒരു സാറ് താഴോട്ട് പോയിട്ടുണ്ട്. നോക്കട്ടെ, നോക്കട്ടെ, ഇപ്പൊ പിടിച്ചോണ്ട് വരാം. അത് നമ്മുടെ ഒരു പാർട്ടി തന്നെ അങ്ങ് സിറ്റിയുന്നു. ഇവരെയൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് സാറൊന്ന് ഡൈവ് അടിച്ചതാ. മുടിഞ്ഞ വെയിറ്റ് തന്നെ. എന്നാ പിടിച്ചോ. ഇത് പിടിക്കാനാണ് സാറങ്ങ് പാതാളത്തിലേക്ക് പോയത്. എന്തായാലും സ്നേഹമുണ്ട് കേട്ടാ. കുറച്ചോടെ എനിക്ക് വല്ല നാടൻ ഭക്ഷണവും മതി പപ്പ. ഇതൊക്കെ തിന്നതെന്ന് മടുത്തു. കരിമീനും ഞണ്ടും ഒക്കെയാണ് നല്ലത്, അതാ എനിക്കും ഇഷ്ടം. നീ എന്താ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? എനിക്കിതൊക്കെ മതി. കായൽമീന്റെ മണം അടിക്കുമ്പോഴേ എനിക്ക് ഛർദ്ദിക്കാൻ വരും. പപ്പ, എന്റെ ബർത്ത്ഡേക്ക് നമുക്ക് കൺട്രി ഫുഡ് ആക്കിയാലോ? കരിമീനും പിന്നെ ഞണ്ടും. അതിനെന്താ, നമുക്ക് നോക്കാം. ആ കുമാരനെ ഏർപ്പാടാക്കാം. നോ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നതാ, പിന്നെ ധാരാളം ഗസ്റ്റ് വേറെയും ഉണ്ട്. അത് നീയാണോ തീരുമാനിക്കുന്നത്? അതെ, ഞാൻ തന്നെയാ തീരുമാനിക്കുന്നത്. കരിമീനും ഞണ്ടുമൊക്കെയാണ് വിളമ്പുന്നതെങ്കിൽ ഞാൻ ഉണ്ടാവില്ല. എങ്ങനെ പിണങ്ങിപ്പോകാതെ, നാടൻ ഫുഡ് വേണ്ടെങ്കിൽ വേണ്ട, പിന്നെ എന്ത് വേണമെന്നാ നീ പറയുന്നേ? ഷവർമ, ഇപ്പോഴത്തെ ട്രെൻഡി ഫുഡാ. അധികം ആരും അത് കഴിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ സ്റ്റാറ്റസും കൂടി നോക്കണ്ടേ പപ്പ? പിന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പ്രോമിസ് ചെയ്തു പോയി. അപ്പൊ അതാണ് കാര്യം. ഷവർമയെങ്കിൽ ഷവർമ, നീ റെസ്റ്റോറന്റിൽ വിളിച്ച് അതിനുള്ള ഏർപ്പാട് ചെയ്തു. അപ്പൊ ഞാൻ പറയുന്ന ഒന്നും പപ്പയ്ക്ക് കാര്യമല്ല. ഇങ്ങനെ വഴക്കടിച്ചാൽ എങ്ങനെ മോളെ? നിനക്കും എനിക്കുള്ള കരിമീൻ വേറെ. ഞാൻ ആ കുമാരനെ വിളിച്ച് ഏർപ്പാടാക്കിയേക്കാം. താങ്ക് യു. പിന്നെ കരിമീനിൽ മാത്രം ഒതുങ്ങിയോ? കള്ളും വേണ്ടേ മാണിക്കുഞ്ഞ്? രാഹുൽ, ദാ കേക്ക്. മതിയോ? ഒരെണ്ണം മതി. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. എല്ലാവർക്കും വളരെ വിശേഷപ്പെട്ട ഒരു വിഭവമാണ് ഒരുക്കിയിരിക്കുന്നത്, ഷവർമ. അടുത്തിടെയാണ് ഇത് നമ്മുടെ പട്ടണത്തിലെത്തിയത്. പിന്നെ നാടൻ ഭക്ഷണം വേണം എന്നുള്ളവർക്ക് കരിമീനും ഞണ്ടും ഒരുക്കിയിട്ടുണ്ട്. വരും, നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. ഭക്ഷണത്തോടൊപ്പം ഒരു ഡാൻസ് പാർട്ടിയും ഉണ്ട്. എല്ലാവർക്കും സ്വാഗതം. അറിഞ്ഞോ, പുസിൻ പൂച്ച പെർഫോം ചെയ്യുന്ന അതെന്താ പുതിയ സിനിമക്ക് നോക്കിയാലോ? കരിമീനൊക്കെ എന്നും കിട്ടുന്നല്ലേ? കഷ്ടം തന്നെ. നല്ല ഫ്രഷ് കരിമീൻ തിന്നാൻ ആരുമില്ല. എല്ലാവർക്കും ചവർമ്മ മതി. അമ്മേ, എനിക്ക് ഇത് മതി. ഒന്ന് എടുക്കട്ടെ സാർ. ഇതൊക്കെ ഇപ്പൊ ആരാ കഴിക്കുന്നേ? എനിക്ക് ഉമ്മൂമ്മി മതി. ഏ, വേണ്ട വേണ്ട, തൊണ്ടയില് മുള്ളു കുത്തും മോളെ. ഷവർമ്മ കൊടുത്താ മതി. വേണ്ട വേണ്ട, പിടിക്കണ്ട, വേണ്ട.
കൊച്ചുങ്ങൾക്ക് ഇപ്പോഴേ ഫാസ്റ്റ് ഫുഡ് കൊടുത്താണ് ശീലിപ്പിക്കുന്നത്. ഇതുങ്ങളെ മീൻ കൊടുത്ത് കൊക്കുകളായിട്ട് വളർത്തിക്കൂടെ? കഷ്ടം തന്നെ. എടുക്ക കുമാര, നല്ല മൂന്നെണ്ണ. കുമാറിന് വേണ്ടി ഞങ്ങൾ ഷവർമ ബോയ്കോട്ട് ചെയ്തു. സ്റ്റൈലായിട്ടുണ്ട് കുമാര. പക്ഷേ ഇതൊക്കെ ഇട്ടപ്പോ എന്തോ പോലെ. മുതലാളി എവിടെ? മാണിക്കുഞ്ഞ് ഷവർമ മൂക്കറ്റം വെട്ടുന്നുണ്ട്. ഇനി കരിമീന് സ്ഥലം ഉണ്ടാവില്ല. കിളിയുടെ കലന്ന് തിന്നപ്പം വായ്ക്കുള്ളിൽ വള്ളങ്ങൾ പായുന്നുണ്ട്. സുന്ദരൻ കിളിയുടെ കലന്ന് തിന്നപ്പം വായ്ക്കുള്ളിൽ വള്ളങ്ങൾ പായുന്നുണ്ട്. ഒന്നല്ല രണ്ടെണ്ണം ഉള്ളിൽ ചെന്നേ ഒന്നുകൂടി തിന്നാനോ ഇഷ്ടം വന്നേ. കൂട്ടത്തിൽ ഫ്രാൻസിന്റെ ഫ്രൈ നിറന്നേ കുമ്പയ്ക്കോ ഭാരം മെല്ലെ കൂടി വന്നേ. കിളിയുടെ കലന്ന് തിന്നപ്പം വായ്ക്കുള്ളിൽ വള്ളങ്ങൾ പായുന്നുണ്ട്. അയ്യോ, ഞാൻ ഇവിടെ വല്ല നിന്നോളാ. സുന്ദരൻ കിളിയുടെ കലന്ന് തിന്നപ്പം വായ്ക്കുള്ളിൽ വള്ളങ്ങൾ പായുന്നുണ്ട്. ഷവർമ ചതിച്ചല്ലോ മോളെ. എനിക്കറിയില്ലായിരുന്നു പപ്പാ. വെള്ളം എടുക്കട്ട, കുറച്ച് കുടിക്കാം. അഴുകിയ ഭക്ഷണം വെച്ച് ജീവിച്ചതിന്റെ പാപമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇനി രക്ഷയില്ല. എന്റെ പൊന്നുമോളെ
നീ കായലോരത്തേക്ക് കൊണ്ടുപോകണം. മനുഷ്യരുടെ എച്ചിലും നഗരത്തിലെ മാലിന്യങ്ങളും തിന്നാതെ കൊക്കുകളെ പോലെ നിങ്ങൾ ജീവിക്കണം. എന്റെ അവസാനത്തെ ആഗ്രഹമാണിത്. ആ ദുരന്തം ഞങ്ങളെ രണ്ടുപേരെയും പുതിയ പക്ഷികളാക്കി. ഫാക്ടറി വിറ്റ കാശുകൊണ്ട് ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ഞങ്ങൾ തുടങ്ങി. പത്തോളം വോളണ്ടിയർമാർ കരിങ്കുക്ക് കോളനിയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു. രോഗം വന്ന അവശരായവരെ ചികിത്സിക്കുകയും അവരെ കായലോരത്ത് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യുന്നു. പരിസ്ഥിതി പ്രവർത്തകർക്കുള്ള പക്ഷികളുടെ ദേശീയ പുരസ്കാരം നേടിയ യുവദമ്പതികളായ കുമാരന്റെയും ചാന്ദിനിയുടെയും ജീവിതം എല്ലാവർക്കും ഒരു സന്ദേശമാണ്. പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുള്ള ജീവിതം ഓരോ ജീവിയുടെയും അവകാശമാണ്. പക്ഷേ പ്രകൃതിയോട് കനിവില്ലാത്ത മനുഷ്യരുടെ ചെയ്തികൾ കൊണ്ട് മറ്റു ജീവികൾക്ക് അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഇന്നുള്ളത്. നഗരത്തിൽ വന്ന് മാലിന്യങ്ങൾ തിന്നാൻ കൊക്കുകൾ നിർബന്ധിതരായിരിക്കുന്നു. മനുഷ്യർ ഇനിയും സ്വയം തിരുത്തിയില്ലെങ്കിൽ പ്രകൃതി അവർക്ക് നൽകാൻ പോകുന്ന ശിക്ഷ കനത്തതായിരിക്കും. സ്കൈനെറ്റിന് വേണ്ടി വെള്ളായണിയിൽ നിന്നും സൗമ്യ. സത്യത്തിൽ ജീവിതത്തിനൊരർത്ഥം ഉണ്ടായതുപോലെ. പപ്പയും മമ്മിയും രാഹുലും ഒക്കെ സന്തോഷിക്കുന്നുണ്ടാവും. ചേച്ചി, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാനൊരു സെൽഫി എടുത്തോട്ടെ? ഓക്കെ. താങ്ക് യു. അച്ചു, അമ്മു, ഒന്നിങ്ങ് വന്നേ. ഇങ്ങ് വാ മക്കളെ. ഇവർക്ക് നമ്മളെല്ലാവരെയും കൂടെ നിർത്തി ഒരു സെൽഫി എടുക്കണമെന്ന്. എടുത്തോളൂ. കിളിയുടെ കലന്ന് തിന്നപ്പം വായ്ക്കുള്ളിൽ വള്ളങ്ങൾ പായുന്നുണ്ട്. സുന്ദരം കിളിയുടെ കലന്ന് തിന്നപ്പം വായ്ക്കുള്ളിൽ വള്ളങ്ങൾ പായുന്നുണ്ടേ.